ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മലേഷ്യയിലെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ, അതുപോലെ തന്നെ മലേഷ്യയിൽ ഇപ്പോഴത്തെ കോവിഡിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, അതുപോലെ തന്നെ സിംഗപ്പൂരിലേക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്ക് എൻട്രി, ഏതൊക്കെ രാജ്യക്കാർക്ക് എൻട്രി ഉണ്ട്, അങ്ങനെ ചില ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നാലെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് ഒരുപാട് ഉപകാരപ്പെടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ഇൻഫർമേഷനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവാം. അപ്പോൾ നിങ്ങളതൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാലിഡ് ഇൻഫർമേഷനാണ് ഞാനത് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നാലെ വരുന്ന അല്ലെങ്കിൽ പിന്നാലെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് കമൻ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോപകുമാർ, ആൻഡ് വെൽക്കം ടു ട്രാവൽ വിത്ത് ഗോപ്സ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമുക്ക് സിംഗപ്പൂരിൻ്റെ കാര്യം എടുത്ത് തുടങ്ങാം. സിംഗപ്പൂർ നിങ്ങൾക്ക് അറിയാമായിരുന്നു, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു രാജ്യക്കാരെ പോലും അവർ എൻട്രി അനുവദിച്ചിരുന്നില്ല. മലേഷ്യയിൽ നിന്നുള്ള കുറേ പേരെ അവർ എൻട്രി അനുവദിച്ചിരുന്നെങ്കിലും തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സിംഗപ്പൂർ കുറച്ച് ലിബറലായിരിക്കുകയാണ് ഇന്നത്തെ കോവിഡ് പീരീഡിൽ. എയർ, അതായത് ബൈ എയർ ഉള്ള കാര്യങ്ങൾ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ലെങ്കിലും, ബൈ ലാൻഡ് നിങ്ങൾ സിംഗപ്പൂർ എൻട്രി ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതായത് അസിയൻ രാജ്യങ്ങളായ കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ രാജ്യക്കാരെയും, അതുപോലെ തന്നെ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യക്കാരെയും ഇപ്പോൾ സിംഗപ്പൂരിലേക്ക് അനുവദിക്കുന്നുണ്ട്. പക്ഷേ 14 days ക്വാറന്റൈൻ നിർബന്ധമാണ് എന്നാണ് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിംഗപ്പൂർ ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് തുറന്നിട്ടുണ്ട്. ഞാൻ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അത് പോയിട്ട് നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഈ നാഷണാലിറ്റികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. എന്തായാലും ഇന്ത്യക്കാരുടെ കാര്യമൊന്നും ഇതുവരെ സിംഗപ്പൂർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഭാവിയില്ല, ഉടൻ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, മിക്കവാറും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ. അപ്പോൾ സിംഗപ്പൂരിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം കോവിഡ് ഉണ്ട്, ക്രമാതീതമല്ല, കൺട്രോൾ ആണെന്നുള്ളതാണ് പൊതുവെ ഗവൺമെന്റ് പറയുന്നത്. അതുകൊണ്ട് സോ ഫാർ എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ എന്നാണ്. അപ്പോൾ സിംഗപ്പൂരിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ അടുത്ത് മലേഷ്യയിലേക്ക് വരാം. മലേഷ്യയിലെ കോവിഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, ഒരു സമയത്ത് മലേഷ്യയിൽ 0 cases വന്നിരുന്നു. അതായത് കമ്മ്യൂണിറ്റി സ്പ്രെഡ് 0 cases ആയ ചില സമയങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ. അവിടെ നിന്ന് 1 case, 2 case, 3 case, 4 case എന്ന് കയറി. ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 400+ കേസുകൾ മലേഷ്യ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമാണ് മലേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഡേ ബൈ ഡേ 1 figure, 2 figure, 3 figures എത്തി, അതിൽ ഒതുങ്ങട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മലേഷ്യയുടെ ആരോഗ്യമന്ത്രി ഡോക്ടർ നൂഹിഷാം, സല്യൂട്ട് ഫോർ യു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ലൈനേഴ്സ്, അതായത് മലേഷ്യയുടെ ഫ്രണ്ട് ലൈനേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ് ആയാലും അതുപോലെ തന്നെ മറ്റുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഫ്രണ്ട് ലൈനേഴ്സിനും ഈ ഒരു സമയത്ത് ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങൾ എടുക്കുന്ന ഓരോ എഫേർട്ട്സും ഇസ് റിയലി ഹാറ്റ്സ് ഓഫ്. എന്തായാലും ഗവൺമെൻറ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഉറങ്ങാത്ത രാത്രികളായിരിക്കും. ഫ്രണ്ട് ലൈനേഴ്സിനോട് എല്ലാം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അഹോരാത്രം പണിയെടുക്കുന്ന ഗവൺമെൻറ്റിനും ആരോഗ്യ പ്രവർത്തകർക്കും എല്ലാം ഒരുപാട് നന്ദി. എൻ്റെയും നമ്മുടെയും ഈ ചാനലിൻ്റെയും പേരിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മലേഷ്യയുടെ ഇപ്പോഴത്തെ കോവിഡ് റേറ്റ് എന്ന് പറയുന്നത് സാബയിലാണ് ഏറ്റവും കൂടുതൽ, അതുപോലെ തന്നെ കിട എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ കോലാലംപൂർ, ജോഹോർ, ഓൾമോസ്റ്റ് മലേഷ്യയുടെ എല്ലാ സ്റ്റേറ്റും ഇപ്പോൾ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ചില മാളുകൾ പൂട്ടുകയും തുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എസ് ഒ പി പാലിക്കാത്ത പല ഷോപ്പുകളും പൂട്ടുകയും തുറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എസ് ഒ പി ഒക്കെ കൃത്യമായിട്ട് പാലിക്കണം. ഓക്കെ, രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ് ഒ പിയെ പറ്റി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലേഷ്യയിൽ കൃത്യമായിട്ടുള്ള ഒരു എസ് ഒ പി ഉണ്ട്. അതിന് മൈ സജാത്ര എന്നൊരു ആപ്പ് ഉണ്ട്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് മൈ സജാത്രയുടെ ഐക്കൺ. മൈ സജാത്ര എന്നൊരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം പ്ലേ സ്റ്റോറിൽ പോയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി കണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അത് നിർബന്ധമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം, വേണമെങ്കിലല്ല, നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതൊരു കടയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിലും പബ്ലിക് പ്ലേസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ പബ്ലിക് പ്ലേസിൽ നിങ്ങൾ ഈ മൈ സജാത്ര ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പനിയും മറ്റുള്ള കാര്യങ്ങളും സ്കാൻ ചെയ്ത് അവിടെ ഒരു നോട്ട്ബുക്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. കാരണം ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഭയങ്കര ശക്തമായിട്ടുള്ള പരിശോധന ആരംഭിക്കുകയുണ്ടായി. ഇന്ന് തന്നെ എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കുകയുണ്ടായി. അതായത് അവർ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഓരോരുത്തരുടെയും പേര് വിവരങ്ങളും ഡീറ്റെയിൽസും ചോദിച്ച് അവരുടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യണ്ടായി.
അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1000 റിംഗിട്ടാണ് ഫൈൻ. അതുപോലെ തന്നെ നിങ്ങൾ പബ്ലിക് പ്ലേസുകളിൽ ശരിയായ മാസ്ക് ധരിക്കാത്ത ആൾക്കാർക്കും 1000 റിംഗിട്ട് ഫൈൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എന്താ പറയുക, കാറിനുള്ളിലൊന്നും നിർബന്ധമില്ല, പ്രൈവറ്റ് സ്പേസിൽ നിർബന്ധമില്ല, പക്ഷെ പബ്ലിക് പ്ലേസുകളിൽ അത് നിർബന്ധമാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. എന്തായാലും എസ് ഒ പി കൃത്യമായിട്ട് പാലിക്കാൻ തന്നെയാണ് മലേഷ്യൻ ഗവൺമെൻറ് തീരുമാനം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങളുടെ പാസ്പോർട്ടോ അതുപോലെ തന്നെ യാത്രാരേഖകളൊക്കെ കയ്യിൽ കരുതുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പോലീസ് ചെക്കിങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കൈ കരുതുക. അതായത് ഇപ്പോൾ ഈ പാൻഡമിക്കിന് ട്രാക്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെക്കിങ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ നിങ്ങൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് ബ്ലോക്കോ അല്ലെങ്കിൽ പോലീസ് ചെക്കിങ്ങോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ യാത്രാരേഖകളോ അല്ലാന്നുണ്ടെങ്കിൽ അതിന് അനുബന്ധപ്പെട്ട രേഖകളോ കയ്യിൽ കരുതിയിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട്. എന്തായാലും ഒരു ലോക്ക്ഡൗണിലേക്ക് പോകുന്നില്ല എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അവർ ശക്തമായ ട്രേസിങ് നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നിരവധി നിരവധി മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വാർണിങ്ങും കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിൽ ഒരു പുതിയ നിയമം ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുണ്ട്. അതായത് വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. അതായത് ഒരു കമ്പനി ഒരാളെ മലേഷ്യയിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ജോബ് പോർട്ടൽസിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദൃശ്യ മാധ്യമ മീഡിയകളിലോ ആ ഒരു ജോബിനെ പറ്റി പബ്ലിഷ് ചെയ്തിട്ട് 30 ദിവസം വരെ ആളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ആ ജോബ് പോർട്ടലിൻ്റെ കോപ്പിയോ വെച്ചിട്ട് വേണം വിസയ്ക്ക്, അതായത് പുതിയ ഒരു ഫോറിനറെ എടുക്കാനായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോബ് ടൈറ്റിൽ മലേഷ്യൻസ് അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് പുറത്തെ ഫോറിനർ എടുക്കുന്നത് എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അവർ ഫോറിനർക്ക് വിസ അനുവദിക്കുന്നത്. അതുപോലെ തന്നെ മിക്ക കാറ്റഗറികളിലും ഈ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പൊതുവെ ജോബ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം കൂടുതലാണ് മലേഷ്യയിൽ. നിരവധി പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ജോബിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മലേഷ്യയിലെ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, കീഴ്പോട്ടാണുള്ള പോക്ക്. കാരണം ജോലികൾ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നിരവധി പേർക്ക് തൊഴിലില്ലായ്മ ഉള്ള ഒരവസ്ഥയാണ്. അതായത് തൊഴിലില്ലായ്മ നിരക്ക് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ മലേഷ്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ വേറൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് ചെന്നൈയിൽ, ഞാനിപ്പോൾ ഇത് പറയാൻ പ്രധാന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലെ ഒരാൾ അല്ലെങ്കിൽ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി നിരവധി പേരെ മലേഷ്യയിലേക്ക് ജോലിക്ക് വേണം, ജോലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി പേരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ പലരും പാസ് ചെയ്ത് എനിക്കൊക്കെ തന്നായിരുന്നു. അത് എന്തുമാത്രം ജെനുവിൻ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഫോറിനേഴ്സിന് മിക്കവാറും കമ്പനികളൊന്നും ജോലിക്ക് എടുക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഇപ്പം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജോബ് ഓഫറായിട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം. അതായത് ഇത് ഒറിജിനലാണ്, ഇത് ജെനുവിൻ ആണ്, ഇത് ട്രസ്റ്റബിൾ ആണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക. എന്നോട് പലരും മെസ്സേജ് ചെയ്തിട്ട് പല കമ്പനികളുടെയും പേരൊക്കെ വെച്ചിട്ട് ചേട്ടാ അത് അന്വേഷിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം മലേഷ്യ എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു രാജ്യമാണ്. നമുക്കറിയില്ല ഏതൊക്കെ കമ്പനികൾ എവിടെയൊക്കെ ഉണ്ടെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടുപിടിക്കണമെന്ന് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന സോഴ്സുകൾ, ഇപ്പോൾ ഇൻ്റർനെറ്റ് ആണെങ്കിലും സോഷ്യൽ മീഡിയ, ലിങ്ക്ഡിൻ പോലത്തെ ഒരുപാട് ഒരുപാട് സൈറ്റുകളുണ്ട്. ഇപ്പോൾ ലിങ്ക്ഡിനിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഒരു 98% അല്ലെങ്കിൽ 99% കമ്പനികളുടെ ഡീറ്റെയിൽസ് അതിൻ്റെ അത് കാണും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയിയെങ്കിലും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും ആ ഒരു പേരിൽ. സോ അതുകൊണ്ട് തന്നെ ലിങ്ക്ഡിനോ അല്ലാന്നുണ്ടെങ്കിൽ ജോബ് സ്ട്രീറ്റ്, അതുപോലെ തന്നെ മൗകർജ, അതുപോലെ തന്നെ ഇൻഡീഡ്, ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇതിലൊക്കെ നിങ്ങൾ പോയിട്ടൊന്ന് സെർച്ച് ചെയ്യുക. അതായത് ഈ കമ്പനി എക്സിസ്റ്റഡ് ആണോ അതോ ഫേക്ക് ആണോ എന്നുള്ളത്. അങ്ങനെ അത് എക്സിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആ കമ്പനിയെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് അത് വെരിഫൈ ചെയ്യുക അത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത്. അല്ലാതെ നിങ്ങളൊരു ഏജൻറ്റിൻ്റെ വാക്ക് കേട്ട് നിങ്ങൾ ഏജൻറ്റിൻ്റെ പൈസ ഒരു കാരണവശാലും കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ തന്നെ, അതായത് ഇപ്പം നിങ്ങൾ പൈസ കൊടുക്കുകയാണെങ്കിൽ തന്നെ മേക്ക് ഷുവർ ദാറ്റ് ദി വിസ ഈസ് എ ജോബ് വിസ നോട്ട് എ സോഷ്യൽ വിസിറ്റ് പാസ്. അല്ലാന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് വിസ അല്ലാന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം. കാരണം ജോബ് വിസ ആണെന്നുണ്ടെങ്കിൽ ആ വിസ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ജോബ് വിസ ആണെന്നുള്ളത്. എന്തായാലും വരികയാണെന്നുണ്ടെങ്കിൽ പരമാവധി തട്ടിപ്പുകളിൽ പെടാതെ സൂക്ഷിക്കുക. കാരണം അങ്ങനെ ഒരു തട്ടിപ്പ് വരുന്നുണ്ട് എന്ന് നിരവധി പേര്, തട്ടിപ്പാണോ അല്ലയോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് തട്ടിപ്പെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ചിലപ്പോൾ ചിലരുടെയൊക്കെ എന്താ പറയുക ജീവിത പ്രശ്നം കൂടി ആയിരിക്കാം. ഞാൻ അതുകൊണ്ട് തട്ടിപ്പെന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്തായാലും നിരവധി പേര്, 2-3 പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ ചെന്നൈയിൽ നിന്ന് ഒരു ഓഫർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. 4-5 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ഡബിൾ കൺഫേം ചെയ്യണം. കാരണം ഒരുപാട് കേസുകൾ, ചീറ്റിംഗ് കേസുകൾ ഒരുപാട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മുൻപും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക ആ ഒരു കാര്യത്തിൽ. കാരണം
ഇവിടെ മലേഷ്യയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൻഡ് ചെയ്യുന്നൊരു എൻക്വയറി ഇപ്പോൾ എനിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ അയക്കുമ്പോൾ ചിലപ്പോൾ അത് കണ്ടുപിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലത്തെ വെബ്സൈറ്റുകൾ, അതായത് ലിങ്ക്ഡിനോ അതല്ലെങ്കിൽ തന്നെ ജോബ് സ്ട്രീറ്റ്, ഇൻഡീഡ് പോലത്തെ സൈറ്റുകളിൽ കയറിയിട്ട് അതൊന്ന് വെരിഫൈ ചെയ്യുക, അങ്ങനെ ഒരു കമ്പനി എക്സിറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. അല്ലാത്ത കമ്പനികളാണെങ്കിൽ നിങ്ങൾ പരമാവധി ആ തരത്തിലുള്ള ഓഫറുകൾ ഒഴിവാക്കുകയായിരിക്കും ബെറ്റർ. പിന്നെ എന്നോട് ചോദിച്ച് രണ്ടുമൂന്ന് പേര് ചോദിച്ചിരുന്നത് വർക്ക് പെർമിറ്റിൻ്റെ കാര്യമാണ്. ഗവൺമെൻറ് ഇപ്പോൾ വർക്ക് പെർമിറ്റിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാം, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം മാത്രമാണ്, അതായത് എംപ്ലോയ്മെൻറ്റ് പാസിൻ്റെ കാര്യം മാത്രമാണ്, അതും പ്രൊഫഷണൽസിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വേറെ ഒരു കാര്യങ്ങളും ഗവൺമെൻറ് അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അതായത് വിസയുടെ കാര്യങ്ങളെപ്പറ്റി വലിയൊരു ഡീറ്റെയിലിംഗ് രീതിയിലൊന്നും ഗവൺമെൻറ് സംസാരിച്ചു. എന്തായാലും ഇപ്പോഴത്തെ കാര്യം മാത്രമാണ് ഇപ്പോൾ ഗവൺമെൻറ് സംസാരിച്ചിട്ടുള്ളത്, വർക്ക് പെർമിറ്റിൻ്റെ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല. എന്തായാലും റെഗുലർ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അതായത് ഇപ്പോൾ മുന്നത്തെ പോലെ റെഗുലറായിട്ട് മലേഷ്യ ടു ഇന്ത്യ അല്ലാതെ മലേഷ്യ ടു കൊച്ചി അല്ലെങ്കിൽ കൊച്ചി ടു മലേഷ്യ എന്നുള്ള റെഗുലർ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഗവൺമെൻറ് മറ്റുള്ള വിസ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഒരു വിസയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ പുറകെ വരുന്ന ആൾക്കാർക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മലേഷ്യയിൽ നിൽക്കുന്നവർക്കും മലേഷ്യയ്ക്കും സിംഗപ്പൂർക്കും ഒക്കെ വരാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനല്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിട പറയുകയാണ്, നിങ്ങളുടെ ഗോപകുമാർ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.